ആകെയുള്ള സീറ്റും നഷ്ടമായതിൽ ബിജെപിക്കുള്ളിൽ അതൃപ്തി പുകയുന്നു. സുരേന്ദ്രന്റെ ഇരട്ട സ്ഥാനാർത്ഥിത്വവും ഏകപക്ഷീയ നിലപാടും തിരിച്ചടിയായെന്ന് ഒരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെടുന്നു. നിയമത്തടക്കം നേരിട്ട് പ്രചാരണത്തിന് നേതൃത്വം നൽകിയിട്ടും നില മെച്ചപ്പെടുത്താനാകാത്തതിൽ RSSഉം അസ്വസ്ഥമാണ്. 2019ൽ 13% 11.3% ബിജെപിക്ക് വോട്ട് വിഹിതം കുറഞ്ഞത്. VS അനുചേരുന്നു. അനു ബിജെപിയിലും കാര്യങ്ങൾ ഒട്ടും സുഖകരമല്ല. ഒരു സീറ്റ് പോലും നേടാനായില്ല. ഒപ്പം പ്രതീക്ഷ തലത്തൊന്നും ആ നേട്ടം കൈവരിക്കാനാവാത്ത ഒരു സാഹചര്യം. സുരേന്ദ്രന് തലയുരുള്ളുമോ രഞ്ജിത്ത്? ഏതായാലും ബിജെപിയെ സംബന്ധിച്ച് അത്ര സുഖമല്ല കാര്യങ്ങൾ. കാരണം വലിയ തിരിച്ചടിയാണ്. കാരണം നേരത്തെ തന്നെ 35 സീറ്റ് നേടിയാൽ ഇവിടെ ഭരണം പിടിക്കുമെന്നും ഈ ശ്രീധരനെ മുഖ്യമന്ത്രിയാക്കുമെന്നും വരെ പറഞ്ഞ് കളത്തിൽ ഇറങ്ങിയ ബിജെപിക്ക് നിലവിലെ കയ്യിലിരുന്ന നിയമം എന്ന സീറ്റ് കൂടി നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ വലിയ ഒരു തിരിച്ചടിയ അല്ലെങ്കിൽ വലിയ വിമർശനം തന്നെ പാർട്ടിക്കുള്ളിൽ ഉയരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ തൽക്കാലം ഇതേക്കുറിച്ച് പരസ്യമായ പ്രതികരണത്തിന് നേതാക്കൾ തയ്യാറാകുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് KS സുരേന്ദ്രന്റെ ഇരട്ട സ്ഥാനാർത്ഥിത്വം, അതായത് കോന്നിയിലും അതുപോലെ തന്നെ മഞ്ചേശ്വരത്ത് മത്സരിക്കാനുള്ള തീരുമാനം, ഇത് വലിയ തിരിച്ചടിയായി. കാരണം മഞ്ചേശ്വരത്ത് സുരേന്ദ്രന് ജയസാധ്യത ഉണ്ടായിരുന്നു, പക്ഷേ കോന്നിയിൽ കൂടെ നിൽക്കുകയില്ലേ. അങ്ങനെ സുരേന്ദ്രന് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള മഞ്ചേശ്വരത്തെ ആൾക്കാർ പോലും വോട്ട് ചെയ്തില്ല എന്നുള്ളൊരു വിമർശനം ഉയരുന്നുണ്ട്. മറ്റൊന്ന്, KS സുരേന്ദ്രൻ BJP സംസ്ഥാന പ്രസിഡന്റായ ശേഷമുള്ള പാർട്ടിയിലെ വിഭാഗീയതയാണ്. രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ രാധാകൃഷ്ണൻ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ അപ്രസക്തരാക്കുന്ന ഒരു നീക്കം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ട് വിമർശനം ഉയരുന്നു. നമുക്കറിയാം കഴിഞ്ഞ 2019ലെ 13% ലോക്സഭാ ഇലക്ഷൻ നേടിയ 13% വോട്ടിൽ നിന്ന് ഇത്തവണ BJPക്ക് ലഭിച്ചത് കേവലം 11.3 ശതമാനം വോട്ട് മാത്രമാണ്. അതായത് വലിയ രീതിയിൽ 2% കുറവ് ഇവിടെ ഉണ്ടായി എന്നുള്ളത് വലിയ പ്രസക്തമായ കാര്യം തന്നെയാണ്. ഇത് BJP നേതാക്കൾ പറയുന്നത് BDJSന്റെ വോട്ട് കൂടെ കൂട്ടുമ്പോൾ 13-14% വോട്ട് ലഭ്യമായിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ 2016 ലഭിച്ച 14% വോട്ടിന്റെ 1% പോലും മുന്നിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതും BJPയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവര് പുനരാലോചന നടത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും BJPക്കുള്ളിൽ അമർഷം പുകയുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രസ്താവനകൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. കഴക്കൂട്ടത്തെ തോൽവിയിലടക്കം ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇക്കാര്യങ്ങൾ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം പരസ്യമായി പ്രതികരിക്കാം എന്നുള്ളതാണ് BJP നേതാക്കൾ ഇപ്പോൾ നൽകുന്ന വിവരം. പല നേതാക്കളെയും നമ്മൾ രാവിലെ മുതൽ ബന്ധപ്പെട്ടിരുന്നു. ഇവരാരും ഇപ്പോൾ ഒരു പരസ്യ പ്രതികരണത്തിനും തയ്യാറാകുന്നില്ല. എല്ലാ കാര്യങ്ങളും കോർ കമ്മിറ്റിയിലും തുടർന്നുള്ള മീറ്റിംഗുകളിലും പറയും എന്നുള്ളതാണ് അവർ പറയുന്നത്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിയമമായിരുന്നാലും കഴക്കൂട്ടമായിരുന്നാലും RSSന്റെ സംഘടനാ സംവിധാനം ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിച്ച രണ്ട് മണ്ഡലങ്ങളാണ്. അവിടെയാണ് തോൽവി വന്നിരിക്കുന്നത്. അത് ഒന്ന് BJPയുടെ സിറ്റി സീറ്റ് കൂടെയാണ്. മുസ്ലിം കൺസോൾട്ടേഷൻ എന്ന ഒരൊറ്റ വാദമുയർത്തി ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നേതാക്കൾ പറയുന്നത്. അങ്ങനെ ഒരു മുസ്ലിം കൺസൾട്ടേഷൻ ഉണ്ടാകുമെങ്കിൽ അത് എന്തുകൊണ്ട് നേരത്തെ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള ഏറ്റവും പ്രസക്തമായ ചോദ്യവും നേതാക്കന്മാരുടെ ചില നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നെങ്കിലും ഉയരുന്നുണ്ട്.